Hi, hello, Prekshikarkum, Ella Kudumbavilakku Prekshikarkum, MetroStar Lake Swagatham, and Ella Alec in the Daikin, Ninanda Pratek, it's a Kudumbalak in a review, Mata Yamandrikin, Karna in the episode of Thream Superana, Orvidam Ella Strigalum in the episode on the Karnam, Strigal Matranganda Pora, Karna Strigal and Tikarilo. E. Sidharthina Pole, Korin Sidharthan Mar Namadeka Samuhatilunda. Ah, Sidharthan Mar Ella in the Kudumbalak episode on the Karnam. Sambo Mana, Kore carrying a kale canada. Satimano, Kalamano, the real life will Samboyu and the Kaningla Chindikim, Paksha Samba and the Paria. I am Muningal Adimaitana, MetroStar channel, Kardanangilura Python channel on the subscribe Jiga, Ella those serial Vishangal Mata and Angler. നമ്മൾ എല്ലാവരും പറയാറുള്ള ഒരു കാര്യമാണ് കുടുംബവിളക്ക് മലയാളം ഏഷ്യാനെറ്റ് ടെലിവിഷനിൽ ഏറ്റവും നമ്പർ 1 ആയിട്ട് പോകുന്നു സാന്തനം കുടുംബവിളക്ക് ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരുന്നു പക്ഷെ കുടുംബവിളക്ക് പോലെ ഇത്രയും പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സീരിയൽ ഇതിനു മുന്നേ വന്നിട്ടില്ല ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതുപോലുള്ള സീരിയൽ വരട്ടെ എന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ പറയുന്ന ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സുകൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് അത്തരത്തിലുള്ള ആ പ്രേക്ഷകർ പറയുന്നതിന്റെ ആ ഒരു വാല്യൂ എന്തെന്ന് തിരിച്ചറിയുന്ന ഒരു എപ്പിസോഡാണ് Karnanushalle, in the number of Sidharth Vedic Ubekshika made it a Kodadil in a Kathirikiana. Shrikim out situation Urubakan made it a Vakil departs from Mikinunda in the Tan Natakanilla. I and the Analim Shrialu Tirmana Udu, Sidharth in the Tirmana Vernuella, Vedic Ubekshit Vindum Sumithra Vivaham Karish Paria Jiva Telodini Kudiang Jivikam in Nana. Anna E. Sidharth than Sumithrail Kandatia Kutangalonum in the Sidharth Orkata. That's matramalla in the Sidharthi Randamatha Vivahom divorce vendita varumbol Sidharthine oru kuttavodavumilla than in the tettana cheyadennanu Sidharth avadeyum chodikkunnathu ennal Sidharthinodu kodadiyil ninnu chodikkunna allengil kodadi chodikkunna kore chodyangaloondu thanikku idu thanneyaanodo parivadi ഈ വിവാഹ പരമ്പരയാണോ ഡിവോഴ്സും വിവാഹവും ഇത് ഇങ്ങനെ മാറി മാറി ചെയ്യുന്നതാണോ തന്റെ പരിപാടി എന്നൊക്കെ ചോദിക്കുന്ന കോടതി അപ്പോൾ അതിന്റെ മുന്നിൽ പോലും ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല സിദ്ധാർത്ഥിന് പക്ഷേ സിദ്ധാർത്ഥ് ചോദിക്കുന്നത് ഇത് എൻ്റെ സ്വാതന്ത്ര്യമല്ലേ അപ്പോൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലേ ഇവിടെ പുരുഷന്മാർ തീരുമാനിക്കും ആരെ വിവാഹം കഴിക്കണം അത് ബോറായിട്ട് തോന്നുന്നു അടുത്ത വിവാഹം കഴിക്കാം ഓ അതും കൊള്ളില്ല തിരിച്ചു വന്നിട്ട് വീണ്ടും ആദ്യം വിവാഹം കഴിച്ച ആള് തന്നെ മതി എന്ന് തോന്നുന്നു പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ഓക്കേ ആവുന്നില്ല അപ്പോഴേക്കും വേറൊരു പുതിയൊരു കഥാപാത്രം കടന്നു വരുന്നു അവരെ ഇഷ്ടപ്പെടുന്നു ഇങ്ങനെ ഇങ്ങനെ പുരുഷന്മാർക്ക് ഇങ്ങനെ പലതരത്തിലുള്ള വ്യക്തികളെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നു ആ ഒരു തരത്തിലേക്ക് പോകുമ്പോൾ അപ്പോൾ സ്ത്രീകൾക്കും ഇതൊക്കെ സാധിക്കുമെന്ന് ഈ സിദ്ധാർത്ഥന്മാരും കൂടി ഒന്ന് മനസ്സിലാക്കണം പക്ഷേ അതിലും വലിയൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോടതി തന്നെ സിദ്ധാർത്ഥനോട് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് അന്ന് നിങ്ങൾക്ക് ആ ഒരു കേസിന്റെ അല്ലെങ്കിൽ ആ ഒരു ഡിവോഴ്സ് അത് അത്രയും ഈസി ആയിട്ട് കിട്ടിയത് അധികം കോടതി കയറി ഇറങ്ങാതെ വളരെ വേഗം കിട്ടിയത് ആ സ്ത്രീയുടെ ദയ കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് അതായത് സുമിത്ര വലിയ പ്രശ്നത്തിലൊന്നും പോയില്ല ഇവിടെ സ്ത്രീകൾക്കാണ് കൂടുതൽ പ്രയോറിറ്റി ഉള്ളതെന്നൊക്കെ പറയുന്നുണ്ട് അതിനെ അത് കാണിക്കാൻ വേണ്ടി അതിന്റെ ആ ഒരു ആഴം മനസ്സിലാക്കാൻ വേണ്ടി മറ്റൊരു കഥാപാത്രത്തെ വെച്ചിട്ട് സിദ്ധാർത്ഥനോട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്ന ഒരു സീനും ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ ഉണ്ട് ഇനി അതിന്റെ കൂടെ മറ്റൊരു കാര്യം കൂടി പറയാം ഇത് ശരിക്കും ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ സ്ത്രീ പുരുഷ ബന്ധം അത് ഈ പറഞ്ഞനക്ക് വിവാഹമാണ് എന്ന് പറയുമ്പോൾ പാർട്ണേഴ്സ് ആണ് അവർ ഒരു കരാറിൽ ഏർപ്പെടുകയാണ് ലൈഫ് ലോങ് നമ്മൾ ഒന്നിച്ചുണ്ടാകും എന്നുള്ള ഒരു കരാറാണ് വിവാഹം എന്ന് പറയുന്നത് പക്ഷേ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ ഇവർ പരസ്പരം കുറേ അധികം അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ചും അല്ലെങ്കിൽ കുറച്ചധികം ധാരണകളൊക്കെ അവരുടെ ഇടയിൽ ഉണ്ടാകും എന്നാൽ ഇതൊക്കെ പെട്ടെന്ന് ഒരു നിമിഷം ഒരാൾ അങ്ങ് തീരുമാനിക്കുകയാണ് അതുപോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അയാൾ അങ്ങ് തീരുമാനിക്കുകയാണ് ആ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തീരുമാനിച്ച് ആ ബന്ധത്തിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയതായിരുന്നു സിദ്ധാർത്ഥ് അവിടെ ചെയ്തത് എന്നാൽ ഇന്നിപ്പോൾ ഒരുപാട് പേര് നമ്മുടെ കുടുംബവിളക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രൊമോയിൽ ഏഷ്യാനെറ്റ് താഴെ വന്നിട്ട് പ്രൊമോയിൽ പോലും പലരും പറയുന്നുണ്ട് ഇതുപോലെയുള്ള ഓരോ വ്യക്തികൾക്കും ഇങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം വേണ്ട എന്ന് തോന്നുമ്പോൾ എടുത്ത് കളഞ്ഞിട്ട് പോകുന്ന ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാണ് ഈ ഒരു സീരിയലിലെ ഇത്തരത്തിലുള്ള ഡയലോഗുകൾ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ കറക്റ്റ് ആണ് ആ ഒരു ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് പക്ഷേ അതിനിടയിലും നമുക്കിനി വരാൻ പോകുന്ന എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുമിത്ര ശരിക്കും ഹാപ്പിയാണോ രോഹിതുമായിട്ടുള്ള വിവാഹം അവിടെ വാക്കുറപ്പിച്ച ഒരു ദിവസമാണ് ഇന്നത്തെ എപ്പിസോഡ് അതിൽ സുമിത്ര ആ ജനറൽ പ്രൊമോയിൽ കാണിച്ച പലതും ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴും ആ വാക്ക് കൊടുക്കുന്ന ആ ഒരു സീൻ കാണിക്കുമ്പോഴും സുമിത്രയുടെ മുഖത്ത് ഫുൾ സങ്കടമാണ് അതവിടെ എല്ലാവരും തിരിച്ചറിയുന്നുമുണ്ട് എന്തിനാണ് സുമിത്ര വിഷമിച്ചിരിക്കുന്നത്? വിവാഹമല്ലേ, സന്തോഷിക്കുകയല്ലേ വേണ്ടത് എന്നാണ് പറയുന്നത്. സന്തോഷിക്കുകയല്ലേ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ വെറുതെ ഇരുന്ന് ചിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സുമിത്രയുടെ മനസ്സിൽ എന്തെന്നുള്ളത് അറിയില്ല. അതിന് ഒരുപാട് പേരുടെ കമൻസ് എന്ന് പറയുന്നത് അത് എഴുത്തുകാരനല്ലേ തീരുമാനിക്കുന്നത് എന്ന്. എഴുത്തുകാരൻ തീരുമാനിച്ച് സുമിത്ര ഹാപ്പി ആണെന്ന് കാണിച്ചാൽ കുഴപ്പമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. എനിക്ക് അതിന് എന്ത് പറയണമെന്ന് അറിയത്തില്ല. പക്ഷെ സുമിത്ര എന്ന് പറഞ്ഞ കഥാപാത്രം സീരിയലിൽ ആ ഒരു റൈറ്ററിന്റെ ഒരു കോൺസെപ്റ്റില് സുമിത്ര കൺഫ്യൂസ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ സുമിത്രയ്ക്ക് ഇപ്പോഴും സിദ്ധാർത്ഥിനോട് ഇഷ്ടമുണ്ടോ അതറിയില്ല. കാരണം തൻ്റെ 3 കുട്ടികളുടെ അച്ഛനാണല്ലോ സിദ്ധാർത്ഥ്. അപ്പോൾ ആ ഇഷ്ടം അങ്ങനെ പോയോ ഇല്ലയോ എന്നൊക്കെയുള്ളത്. അത് മാത്രമല്ല, സിദ്ധാർത്ഥിനെ ഡിവോഴ്സ് ചെയ്യാൻ സുമിത്രയ്ക്ക് അന്നും താല്പര്യം ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ വെച്ച് നോക്കുമ്പോൾ സുമിത്രയുടെ പക്ഷം പറയുക എന്ന് പറയുന്നത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. അല്ലെങ്കിൽ ആ ഒരു അതൊരു വലിയൊരു ടാസ്ക് ആണ്, ഒരു ചലഞ്ചിങ് ടാസ്ക് ആണെന്ന് പറയാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഓൾമോസ്റ്റ് എല്ലാ വേർഡ്സുകളും ഡയലോഗുകളും ഒക്കെ കിടുവായിരുന്നു. സിദ്ധാർത്ഥിന് നമ്മുടെ സുമിത്ര കൊടുത്ത ഒരു ദയ മാത്രമാണ്, ഒരു ദാനമാണ് ആ ഡിവോഴ്സ്. ഇന്നിപ്പോൾ ആ ഒരു അതിനെ പോലും വിഷമിച്ച് ആ ഒരു സിദ്ധാർത്ഥ് തിരിച്ചു വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് എപ്പിസോഡ് കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.